എല്ലാവർക്കും ഇൻസ്പയർ ടെക്നിക്കൽ പി എസ് സിയിലേക്ക് സ്വാഗതം. സിവിൽ എൻവയോൺമെന്റൽ അല്ലെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് എല്ലാവരും തന്നെ ഇപ്പൊ വെയിറ്റ് ചെയ്തിരിക്കുന്ന എക്സാം ആണ് കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ എ ഇ ലെവൽ എക്സാം. ഒരു എ ഇ ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ ഗേറ്റ്, ഐ എ എസ് തുടങ്ങിയ എക്സാംസിനോട് അടുത്ത് നിൽക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കെമിക്കൽ എഞ്ചിനീയറിംഗ് സെഷനിൽ നിന്നും കോമ്പറ്റീറ്റീവ് എക്സാംസിന് ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സോ മെയിൻ ആയിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ, ഫ്ലൂയിഡ് മെക്കാനിക്സ്, മാസ് ട്രാൻസ്ഫർ, റിയാക്ഷൻ എഞ്ചിനീയറിംഗ്, യൂണിറ്റ് ഓപ്പറേഷൻ തുടങ്ങിയ ഏരിയകളിൽ നിന്നൊക്കെയാണ് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ക്വസ്റ്റ്യൻസ് വരാറ്. സോ നമ്മൾ ഓൾറെഡി 90% ഓളം ക്ലാസ്സസ് കവർ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുന്നതിന് മുന്നേ ആദ്യം ക്ലാസ്സസ് കേൾക്കുക, നോട്ട് പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് മാത്രം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമുക്ക് കോൺസെപ്റ്റ് ഓറിയന്റഡ് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസും വരാം, അല്ലെങ്കിൽ പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസും വരാം. സോ ഡയറക്റ്റ് നമുക്ക് ഇക്വേഷൻസ് ഒന്നും ക്യാച്ച് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ക്ലാസ്സസ് കേട്ടതിന് ശേഷം മാത്രം എം സി ക്യു സോൾവ് ചെയ്യാം. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, ദ ആക്ടിവേഷൻ എനർജി ഓഫ് എ റിയാക്ഷൻ ക്യാൻ ബി ഡിറ്റർമൈൻഡ് ഫ്രം ദി സ്ലോപ്പ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രാഫ്. സോ ഇത് കെമിക്കൽ റിയാക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന ഏരിയയിൽ നിന്നുള്ള ഒരു പ്രീവിയസ് ഗേറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ആക്ടിവേഷൻ എനർജി, ഇപ്പോ സപ്പോസ് എ ഗീവ്സ് ബി എന്ന് പറഞ്ഞ ഒരു റിയാക്ഷൻ. സോ ഇതിലെ എ എന്ന് പറയുന്ന റിയാക്റ്റന്റിന് ആ റിയാക്ഷനിൽ പ്രവർത്തിക്കാൻ ആവശ്യമായ മിനിമം എമൗണ്ട് ഓഫ് എനർജി, മിനിമം എമൗണ്ട് ഓഫ് എനർജിനെയാണ് ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. സോ ദ മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ഫോർ എ റിയാക്റ്റന്റ്, റിയാക്ട് ചെയ്യാൻ ആവശ്യമായ മിനിമം എമൗണ്ട് ഓഫ് എനർജിയാണ് ആക്ടിവേഷൻ എനർജി. സോ നമുക്ക് ആക്ടിവേഷൻ എനർജി കാണണമെങ്കിൽ നമുക്ക് ബേസിക്കലി ഒരു ഇക്വേഷൻ ഉണ്ട്. സോ അക്കോർഡിംഗ് ടു അർഹീനിയസ് ലോ, ആക്ടിവേഷൻ എനർജി കാണാനുള്ള ഇക്വേഷൻ ആണ് കെ ഈക്വൽ ടു കെ നോട്ട് ഇൻറ്റു എക്സ്പൊണൻഷ്യൽ ടു ദ പവർ ഇ ബൈ ആർ ടി. സോ അർഹീനിയസ് ലോ എന്താന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സെഷനിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ഇക്വേഷനിൽ കെ എന്ന് പറയുന്നതാണ് റേറ്റ് കോൺസ്റ്റന്റ്, കെ നോട്ട് എന്ന് പറയുന്നത് അർഹീനിയസ് ഫാക്ടർ, ഇ എന്ന് പറയുന്നതാണ് ഇ അല്ലെങ്കിൽ ഇ എ എന്നൊക്കെ നോട്ട് ചെയ്യാം ആക്ടിവേഷൻ എനർജി, ആറ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ. സോ ഈ ഒരു ഇക്വേഷനില് ആക്ടിവേഷൻ എനർജി കാണാനുള്ള ഗ്രാഫിന്റെ വൈ വേഴ്സസ് എക്സ് ആക്സിസ് ഏതൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. സോ ഈ ഒരു ഇക്വേഷനില് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആക്കി കൺവേർട്ട് ചെയ്യാം, അതായത് വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. സോ ഈ ഒരു ഇക്വേഷൻ നമുക്ക് എൽ എൻ ഓഫ് കെ ഈക്വൽ ടു എല്ലൻ കെ നോട്ട്, എക്സ്പൊണൻഷ്യലും എല്ലനും ക്യാൻസൽ ആവും, സോ മൈനസ് ഇ ബൈ ആർ ടി. സോ ഈ ഇക്വേഷൻ വൈ ഈസ് ഈക്വൽ ടു സി, ഈ ഒരു ടേമാണ് സി പ്ലസ് എം ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞ ഇക്വേഷനിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. സോ ഇതിലെ വൈ ആക്സിസ് ഏതാണ്? വൈ ഈക്വൽ ടു എല്ലൻ കെ. എക്സ് ഏതാണ്? സോ എക്സ് ഈസ് ഈക്വൽ ടു ഇവിടെ 1/T ആണ് എക്സ്. എം എം എന്ന് വെച്ചാൽ ഡിനോട്ട് ചെയ്യുന്നത് സ്ലോപ്പ് ആണ്. സോ സ്ലോപ്പ് എം ഈസ് ഈക്വൽ ടു മൈനസ് ഇ ബൈ ആർ ടി. സോ ഈ ഒരു ഇക്വേഷനിൽ നിന്നും ഓക്കെ, സോ എല്ലൻ k ഈക്വൽ ടു ln ഓഫ് a മൈനസ് ഇ ബൈ ആർ ടി എന്നതാണ് ഇക്വേഷൻ. y നമുക്ക് കിട്ടി എൽ എൻ കെ, എക്സ് നമുക്ക് കിട്ടി 1/T, എം അതായത് സ്ലോപ്പ് ഈസ് ഈക്വൽ ടു മൈനസ് ഇ ബൈ ആർ. സോ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ആക്ടിവേഷൻ എനർജിയാണ് ചോദിച്ചിട്ടുള്ളത്. സോ ആക്ടിവേഷൻ എനർജി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഇ ഈക്വൽ ടു സ്ലോപ്പ് ഇൻറ്റു നെഗറ്റീവ് ആർ ആണ് ആക്ടിവേഷൻ എനർജി. സോ ഗ്രാഫ് y ആക്സിസ് എന്താണ്? എൽ എൻ കെ, എക്സ് ആക്സിസ് 1/T എന്ന് പറഞ്ഞ ഇക്വേഷനിൽ നമുക്ക് ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒരു നെഗറ്റീവ് സ്ലോപ്പ് ആണ് കിട്ടുക, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ്
E/R. So question le choichittullade activation energy kaananulla graph edanulladana. So option A ln k versus 1/T. So namukku option le kittittund y equal to ln k yum x is equal to 1/T. So option A thaniyana answer. So ee equations ellam thana nammal detail aayite ella session lu explain cheyittund adondana class kettadhinu shesham maatram questions solve cheyga ennu parayadu. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആക്ടിവേഷൻ എനർജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ആക്ടിവേഷൻ എനർജി ഓഫ് എ റിയാക്ഷൻ ഈസ് സീറോ, ദ റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് റിയാക്ഷൻ. ഓക്കെ, ആക്ടിവേഷൻ എനർജി സീറോ ആയിട്ടുണ്ടെങ്കിൽ റേറ്റ് കോൺസ്റ്റന്റ് എങ്ങനെയായിരിക്കും എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഇൻക്രീസസ് വിത്ത് ദ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ, ഡിക്രീസസ് വിത്ത് ദ ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ, ഡിക്രീസ് വിത്ത് ദ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ വിച്ച് ഈസ് നിയർലി ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ. ഓക്കെ, സോ അതിന് നമുക്ക് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ തന്നെ എടുത്ത് എഴുതാം. കെ ഈസ് ഈക്വൽ ടു കെ നോട്ട് ഇൻറ്റു എക്സ്പൊണൻഷ്യൽ ടു ദ പവർ ആക്ടിവേഷൻ എനർജി ബൈ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ഇൻറ്റു ടെമ്പറേച്ചർ. ചില ബുക്കിൽ കെ നോട്ട് അല്ലെങ്കിൽ അർഹീനിയസ് ഫാക്ടറിനെ എ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാനുണ്ട്. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ആക്ടിവേഷൻ എനർജി സീറോ ആയിരിക്കുമ്പോൾ റേറ്റ് കോൺസ്റ്റന്റ് കെ എന്ന് പറഞ്ഞ ടേം എങ്ങനെ ഡിപെൻഡ് ചെയ്യുന്നു എന്നതാണ്. ആക്ടിവേഷൻ എനർജി സീറോ ആകുമ്പോൾ ഈ ഒരു കംപ്ലീറ്റ് ടേം എക്സ്പോണൻഷ്യൽ ടു ദ പവർ സീറോ ആവും, വിച്ച് ഈസ് ഈക്വൽ ടു വൺ. സോ റേറ്റ് കോൺസ്റ്റന്റ് ഈസ് ഈക്വൽ ടു അർഹീനിയസ് ഫാക്ടർ എന്നാണ് നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ സോൾവ് ചെയ്യാൻ പറ്റുക. സി, അപ്പോ റേറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് തന്നെ മനസ്സിലാവാം. കാരണം കംപ്ലീറ്റ് ഈ ഒരു ടേം സീറോ ആയി പോവും, അപ്പൊ എക്സ്പോണൻഷ്യൽ ടു ദ പവർ വൺ ആയി പോവും. സോ അപ്പൊ റേറ്റ് കോൺസ്റ്റന്റ് അർഹീനിയസ് ഫാക്ടറിനെ മാത്രമേ ഡിപെൻഡ് ചെയ്യുന്നുള്ളൂ. സോ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ, വിച്ച് ഈസ് നിയർലി ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ ഗേറ്റിന് ചോദിച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഫോർ എ കെമിക്കൽ റിയാക്ഷൻ ദ റേഷ്യോ ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് അറ്റ് 500 കെൽവിൻ ടു ദാറ്റ് ഓഫ് 400 കെൽവിൻ ഈസ് 2.5. Given universal gas constant R is equal to 8.314 joule per mole Kelvin and the value of activation energy. So activation energy യുടെ ഇക്വേഷൻ കാണാനുള്ള ഒരു question ആണ് ചോദിച്ചിട്ടുള്ളത്. So ഇവിടെ activation energy കാണാനുള്ള equation നമുക്ക് അറിയാം, K equal to K naught into exponential to the power Ea by RT. Okay, ഇത് according to Arrhenius theory ആണ്. അതുപോലെ മറ്റു മൂന്ന് തിയറീസ് ഉണ്ട്, കൊളീഷൻ തിയറി, ട്രാൻസിഷൻ തിയറി. കൊളീഷൻ തിയറി പ്രകാരം റേറ്റ് കോൺസ്റ്റന്റ് ഈസ് ഈക്വൽ ടു കെ നോട്ട് ഇൻറ്റു ടി ടു ദ പവർ ഹാഫ് എക്സ്പോണൻഷ്യൽ മൈനസ് ഇ എ ബൈ ആർ ടി ആണ് ഇക്വേഷൻ. ട്രാൻസിഷൻ തിയറി പ്രകാരം റേറ്റ് കോൺസ്റ്റന്റ് ഈക്വൽ ടു കെ നോട്ട് ഇൻറ്റു ടി എക്സ്പോണൻഷ്യൽ ടു ദ പവർ ഇ എ ബൈ ആർ ടി ആണ് ഇക്വേഷൻ. സോ ഈ ഒരു മൂന്ന് ഇക്വേഷൻസും ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മറ്റൊരു ഫോമുല ആണ് കിട്ടുക. സോ അതിൽ അർഹീനിയസ് ലോ പ്രകാരം എൽ എൻ കെ ടു ബൈ കെ വൺ ഈക്വൽ ടു ഈ ഒരു ഇക്വേഷൻ കാണാണ്ട് പഠിക്കുക, ഇ ബൈ ആർ 1/T1 മൈനസ് 1/T2 എന്ന് കിട്ടും. സോ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഈ ഒരു ഇക്വേഷൻ കാണാണ്ട് പഠിക്കണം. ആൻഡ് അതുപോലെ കൊളീഷൻ തിയറിക്കും ട്രാൻസിഷൻ തിയറിക്കും ഇന്റഗ്രേഷൻ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ മറ്റ് രണ്ട് ഇക്വേഷൻ കിട്ടും. കൊളീഷൻ തിയറി ആണെങ്കിൽ ഇവിടെ ടി ഹാഫ് ഉള്ളത് കാരണം ഇക്വേഷൻ നമുക്ക് എങ്ങനെ കിട്ടാം? ഓക്കെ, കൊളീഷൻ തിയറി ആണെങ്കിൽ ഇക്വേഷൻ എൽ എൻ കെ ടു ബൈ കെ വൺ വിച്ച് ഈസ് ഈക്വൽ ടു 1/2 എൽ എൻ ടി ടു ബൈ ടി വൺ പ്ലസ് E by R 1/T1 മൈനസ് 1/T2. അതുപോലെ ട്രാൻസിഷൻ തിയറി ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഈ ഒരു ഇക്വേഷൻ എൽ എൻ കെ ടു ബൈ കെ വൺ എൽ എൻ ഓഫ് ടി ടു ബൈ ടി വൺ, ബാക്കിയുള്ളത് മേലെയുള്ള അതേ സ്റ്റെപ്പ് തന്നെ, ഇ ബൈ ആർ 1/T1 മൈനസ് 1/T2. ഈ എല്ലാ ഇക്വേഷൻസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കാം. സോ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില്
for a chemical reaction. Okay, താഴെ തന്നിരിക്കുന്ന ഇക്വേഷൻ വെച്ചാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. സോ ഇങ്ങനെ ഒരു പ്രോബ്ലം തന്നാൽ നമ്മൾ യൂഷ്വലി സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് അർഹീനിയസ് ലോ വെച്ചിട്ടാണ്. സോ അർഹീനിയസ് ലോ പ്രകാരം ഇക്വേഷൻ എന്തായിരുന്നു? ln എൻ കെ ടു ബൈ കെ വൺ വിച്ച് ഈസ് ഈക്വൽ ടു ഇ ബൈ ആർ, അതായത് ആക്ടിവേഷൻ എനർജി ബൈ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, വൺ ബൈ ടി വൺ മൈനസ് വൺ ബൈ ടി ടു. ഇതാണ് ഇക്വേഷൻ. ഇനി ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താ? ഫോർ എ ഗിവൻ കെമിക്കൽ റിയാക്ഷൻ റേഷ്യോ ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് അറ്റ് 500 ടു ദാറ്റ് ഓഫ് 400 കെൽവിൻ. അതായത് റേഷ്യോ ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ കെ ടു ബൈ കെ വൺ ആണ് തന്നിട്ടുള്ളത്. സോ കെ ടു ബൈ കെ വൺ, അതായത് ടെമ്പറേച്ചർ 500 കെൽവിൻ ആയിരിക്കുമ്പോൾ ഉള്ള റേറ്റ് കോൺസ്റ്റന്റും 400 കെൽവിൻ ആയിരിക്കുമ്പോൾ ഉള്ള റേറ്റ് കോൺസ്റ്റന്റും 2.5 ആണ്. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട് 8.314. ടെമ്പറേച്ചർ നമുക്കറിയാം 500 കെൽവിൻ 400 കെൽവിൻ തന്നിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്നും ആക്ടിവേഷൻ എനർജി മാത്രം കണ്ടുപിടിക്കാം. സോ ടി വൺ എന്താണ്? 400 കെൽവിൻ, ടി ടു 500 കെൽവിൻ. സോ എല്ലാ ഇക്വേഷൻസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡയറക്റ്റ് ആയിട്ട് ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കാം. സോ എൽ എൻ ഓഫ് 2.5 ഇ ബൈ 8.314 വൺ ബൈ 400 മൈനസ് വൺ ബൈ 500. എൽ എൻ ഓഫ് 2.5 വാല്യൂ ഞാൻ പറഞ്ഞുതരാം, വിച്ച് ഈസ് ഈക്വൽ ടു 0.916. ഗേറ്റിന് യൂഷ്വലി വെർച്വൽ കാൽക്കുലേറ്റർ അവൈലബിൾ ആണ്. സോ ഇതൊക്കെ നമുക്ക് ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാം. പക്ഷെ പി എസ് സിക്ക് കാൽക്കുലേറ്റർ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഏകദേശം മാനുവലി ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് തന്നെ നമുക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം. സോ ഇ ബൈ 8.314. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, 500 മൈനസ് 400, 100 ബൈ 400 ഇൻറ്റു 500. ഈ ഒരു ഇക്വേഷനിൽ ആക്ടിവേഷൻ എനർജിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. സോ ആക്ടിവേഷൻ എനർജി എല്ലാവരും ഒന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ഡയറക്റ്റ് ഫ്രാക്ഷൻ സോൾവ് ചെയ്യാൻ പറ്റില്ല, അപ്പൊ സിംപ്ലിഫൈ ചെയ്ത് സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. സോ 0.916 ഇൻറ്റു 8.314 ഇൻറ്റു 400 ഇൻറ്റു 500 divided by 100. ഇതായിരുന്നു ഇക്വേഷൻ. ഓക്കെ, സോ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. 100ഉം 500ഉം ക്യാൻസൽ ചെയ്യുക. 0.91 ഇൻറ്റു 0.9 എന്ന് പറയുന്നത് 0.9 നമുക്ക് അപ്രോക്സിമേറ്റ്ലി 1 ആയിട്ട് എടുക്കാം നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ. സോ 1 × 8.3 × 400 × 5. So 5 × 4 = 20,000 × 8.3. So 8 × 2 = 16. 16 point something ആണ് നമുക്ക് approximately answer കിട്ടുക. So options നോക്കിയാൽ option A 10.5, option B 12, 15.2, option D 18.4. So ഇങ്ങനെ ഏകദേശം കറക്റ്റ് ഡെസ് ഇപ്പൊ 15.2 നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് 16 ഏകദേശം. നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് സോൾവ് ചെയ്തപ്പോൾ 16 ആൻസർ കിട്ടിയത്. സോ ഇതിനോട് അടുത്ത് നിൽക്കുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി 15.2. ഇപ്പൊ ക്വസ്റ്റ്യനിലെ ഓപ്ഷനിൽ 15.5 എന്നൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഏകദേശം ഇങ്ങനെ ഒരു മാനുവൽ കാൽക്കുലേഷൻ പോസിബിൾ അല്ല. പക്ഷെ ഇവിടെ 15 അടുത്ത സംഖ്യ 18 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഓപ്ഷൻ സി ആണെന്ന് ഉറപ്പിക്കാം. ഓപ്ഷൻ സി ആണ് ആൻസർ. കറക്റ്റ് ആൻസർ വരുന്ന 15.2. സോ ഡയറക്റ്റ് ഫ്രാക്ഷൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 0.91 × 8.3 × 400 × 500 ഒക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ 15.2 തന്നെ കിട്ടും. സോ അങ്ങനെ സോൾവ് ചെയ്ത് നോക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഹീറ്റ് ട്രാൻസ്ഫറിലെ ഒരു 2016 ഗെയിം ക്വസ്റ്റ്യൻ ആണ്. സോ കൺസിഡർ ദ റേഡിയേഷൻ ഓഫ് consider the radiation heat exchange inside an annulus between two very long concentric cylinders. The radius of outer cylinder is r0 and that of the inner cylinder is ri.
So the radiation view factor of the outer cylinder onto itself is. So question വായിക്കുമ്പോൾ നമുക്ക് വലിയ എന്തോ സംഭവമായിട്ട് തോന്നും പക്ഷേ ഒന്നുമില്ല ഷേപ്പ് ഫാക്ടർ അല്ലെങ്കിൽ വ്യൂ ഫാക്ടർ എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു question ആണ് ഇവിടെ So first radiation view factor അല്ലെങ്കിൽ ഷേപ്പ് ഫാക്ടർ എന്താണെന്ന് ഞാൻ ആദ്യം പറയും സപ്പോസ് രണ്ട് ബോഡി ഉണ്ട് സോ രണ്ട് ബോഡിയിൽ നിന്ന് ഒരു ബോഡിയിൽ നിന്ന് എനർജി മറ്റേ ബോഡിയിലേക്ക് പതിക്കുകയാണ് സോ ഒരു ബോഡിയിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന എനർജി മറ്റേ ബോഡിയിലേക്ക് പതിക്കുന്നു ആ ഒരു എനർജിയുടെ ഫ്രാക്ഷനാണ് ബേസിക്കലി റേഡിയേഷൻ വ്യൂ ഫാക്ടർ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് സോ ഇതിന് നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ രണ്ട് റൂൾസ് ഉണ്ട് റെസിപ്രോസിറ്റി തിയറും സമ്മേഷൻ റൂളും സോ ഇത് ഫസ്റ്റ് ബോഡി ഇത് സെക്കൻഡ് ബോഡി എന്ന് പറയാം സോ ഫസ്റ്റ് റൂൾ പ്രകാരം നമുക്ക് ബേസിക്കലി ഒരു ഇക്വേഷൻ ഉണ്ട് F11 + F12 = 1 അതായത് F11 എന്ന് പറയുന്നത് ഒരു ബോഡി ഈ ഒരു ബോഡിയിൽ നിന്നും ആ ഒരു ബോഡിയിലേക്ക് തന്നെ പതിക്കുന്ന ഇൻസിഡന്റ് റേഡിയേഷനെയാണ് F11 എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ബോഡി ആണെങ്കിൽ ഈ ബോഡിയിൽ നിന്ന് ഈ ബോഡിയിലേക്ക് തന്നെ റേഡിയേഷൻ പതിക്കാലോ സോ അതാണ് F11 F12 എന്ന് പറയുന്നത് ഈ ഒരു ബോഡിയിൽ നിന്നും അടുത്ത് നിൽക്കുന്ന രണ്ടാമത്തെ ബോഡിയിലേക്ക് പതിക്കുന്ന റേഡിയേഷനെയാണ് F12 എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ ബോഡി F21 + F22 = 1 രണ്ടാമത്തെ ബോഡിയിൽ നിന്ന് ഒന്നാമത്തെ ബോഡിയിലേക്ക് പതിക്കുന്ന റേഡിയേഷൻ പ്ലസ് രണ്ടാമത്തെ ബോഡിയിൽ നിന്ന് രണ്ടാമത്തെ ബോഡിയിലേക്ക് തന്നെ പതിക്കുന്ന റേഡിയേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു 1 ഇതൊരു റൂള് അതുപോലെ അക്കോർഡിംഗ് ടു സമ്മേഷൻ റൂൾ A1 × F12 = A2 × F21 അതായത് ഒന്നാമത്തെ ബോഡിയുടെ ഏരിയ × 1 × 2 ഒന്നാമത്തെ ബോഡിയിൽ നിന്ന് രണ്ടാമത്തെ ബോഡിയിലേക്ക് പതിക്കുന്ന ഫ്രാക്ഷൻ ഓഫ് റേഡിയേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു രണ്ടാമത്തെ ബോഡിയുടെ ഏരിയ മൾട്ടിപ്ലൈ വിത്ത് രണ്ടാമത്തെ ബോഡിയിൽ നിന്ന് ഒന്നാമത്തെ ബോഡിയിലേക്ക് പതിക്കുന്ന റേഡിയേഷൻ സോ ഈ രണ്ട് ഇക്വേഷൻസ് അറിയാമെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം ഈസി ആയിട്ട് സോൾവ് ചെയ്യാം ഇപ്പൊ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താണ് ഈ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്യാം നിങ്ങൾ ക്ലാസ്സസ് കേട്ടിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം കാരണം ഒരുപാട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വ്യൂ ഫാക്ടറായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇവിടെ രണ്ട് കോൺസെൻട്രിക് സിലിണ്ടേഴ്സ് ആണ് ഓക്കെ ഒരു സിലിണ്ടറിന്റെ ഉള്ളില് ഒരു സിലിണ്ടർ അതുപോലെ മറ്റൊരു സിലിണ്ടർ ഒരു സിലിണ്ടറിന്റെ ഉള്ളിൽ മറ്റൊരു സിലിണ്ടർ ഉണ്ട് സോ രണ്ട് സിലിണ്ടറിന്റെ റേഡിയസ് തന്നിട്ടുണ്ട് ഔട്ടർ സിലിണ്ടറിന്റെ റേഡിയസ് 6 നോട്ടും ഇന്നർ സിലിണ്ടറിന്റെ റേഡിയസ് 6 ആണ് തന്നിട്ടുണ്ട് സോ റേഡിയേഷൻ വ്യൂ ഫാക്ടർ ഓഫ് ദി ഔട്ടർ സിലിണ്ടർ ഓൺ ടു ഇറ്റ്സെൽഫ് ഈസ് അതായത് റേഡിയേഷൻ വ്യൂ ഫാക്ടർ ഓഫ് ദ ഔട്ടർ സിലിണ്ടർ ഓൺ ടു ഇറ്റ്സെൽഫ് ഔട്ടർ സിലിണ്ടറിന് ആ സിലിണ്ടറിലേക്ക് തന്നെ പതിക്കുന്ന റേഡിയേഷനെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത് F22 ആണ് കണ്ടുപിടിക്കേണ്ടത് കാരണം ഉള്ളിലുള്ളത് ഒന്നാമത്തെ ബോഡിയും പുറത്തുള്ളത് രണ്ടാമത്തെ ബോഡിയും സോ ദ റേഡിയേഷൻ വ്യൂ ഫാക്ടർ ഓഫ് ദ ഔട്ടർ സിലിണ്ടർ ഓൺ ടു ഇറ്റ്സെൽഫ് എന്ന് പറയുമ്പോൾ F22 ആണ് ഒരു സിലിണ്ടർ ആർ ഐ റേഡിയസ് സോ പുറത്തുള്ള സിലിണ്ടർ അതിന്റെ റേഡിയസ് എന്താണ് R0 സോ നമ്മൾ അറിയാം രണ്ട് റൂൾസ് ഉണ്ട് F11 + F12 = 1 ആണല്ലോ സി ഫസ്റ്റത്തെ ബോഡിയിൽ നിന്നും ആ ബോഡിയിലേക്ക് തന്നെ പതിക്കുന്ന ഫ്രാക്ഷൻ ഓഫ് റേഡിയേഷൻ ആണ് F11 സോ ഇതൊരു കോൺവെക്സ് പ്രതലം ആയതുകൊണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് ഈ ഒരു ബോഡിയിലേക്ക് തന്നെ ഫ്രാക്ഷൻ ഓഫ് റേഡിയേഷൻ പതിക്കുന്നില്ല സോ F11 എന്ന് പറയുന്നത് നമുക്ക് 0 ആണ് ഡിനോട്ട് ചെയ്യാം അപ്പൊ F12 എന്താണ് സ്വാഭാവികമായിട്ട് 1 ആയിരിക്കുമല്ലോ സോ ഈ ഒരു ഇക്വേഷൻ അതുപോലെ F21 + F22 = 1 ആണ് സോ F22 കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം F21 കണ്ടുപിടിക്കണം അതിന് നമുക്ക് സമ്മേഷൻ റൂൾ യൂസ് ചെയ്യാം സോ A1 F12 = A2 F21 സോ ഏരിയ ഓഫ് ഫസ്റ്റ് സിലിണ്ടർ സിലിണ്ടറിന്റെ ഏരിയ എന്താണ് 2πRIL F12 ഓൾറെഡി എന്താ നമുക്ക് കിട്ടിയിട്ടുണ്ട് F12 = 1 ആണ് സോ 2πRIL × 1 = ഏരിയ ഓഫ് സെക്കൻഡ് സിലിണ്ടർ 2πR0 × L × F21
Okay, here equation F21 namukku kandupidikkam. F21 equal to 2 pi Ri L divided by 2 pi R0 L. Common times okka namukku cancel edha. F21 equal to Ri by R0 ennu kittum. Adutha rule prakara namukku arayam F21 plus F22 equal to 1 aanallo. So ivide namukku already ipo F21 kitti. Ini F22 kaanal 1 minus F21 cheytha mathi. 1 minus F21 equal to F22. That is 1 minus radius of one cylinder divided by radius of outer cylinder on F22. That is the fraction of radiation. Second body is the body like in the fraction of radiation on F22. So then there is an option regarding option A on answer. That is 1 minus. Okay, sorry, option D is the answer. 1 minus Ri by R0. So, option D is the answer. So, this two equations are easy to solve these problems. This is one question. F22 and F21 are the cylinder is the sphere. Then, simply, we substitute the cylinder area substitute the sphere in the area substitute. That is a cube. That is a different shape. Shape factor. Okay, we will add the question. The okay, question. Heat transfer is another question. For an opaque surface, the absorptivity, transmissivity, and reflectivity. Reflectivity rho and denote are related by the equation. Option A, alpha plus absorptivity plus reflectivity equal to T, which is equal to 1. Option B, reflectivity plus absorptivity plus transmissivity equal to 0. Option C, absorptivity plus reflectivity equal to 1. Option D, absorptivity plus reflectivity equal to 0. So, namukku basically oru law undu. One body anengi aa body like aa body absorb in the radiation plus reflect in the radiation plus allengi transmit in the radiation which is equal to 1 idana namukku common aayittulla oru rule ennu parayunnathu opaque surface ennu parayunnathu endha aa body ki light allengi oru radiation transmit cheyan sadikkilla so opaque body ennu vechittundengi which does not transmit any kind of radiation. Angani oru body ni aanu opaque body ennu parayunnathu. So oru opaque body il transmit cheyyatha karanam transmissivity adayathu T equal to 0 aayirikkum. So ee oru equation il T 0 aanengi baakiyulla equation endha absorptivity plus reflectivity equal to 1 aayirikkum varunna. So question prakaram opaque surface il equation engine varunna ennaanu. So, thannirikkina option satisfies ayyanna option edaanu? Option C aanu absorptivity plus reflectivity equal to 1. So, option C aanu answer. Okay, adutha question. Heat transfer ninnu enna mattoru question aanu. Heat transfer coefficient for free convection in gases, forced convection in gases and vapors, and for boiling water, which lies in respectively in the range of, okay. Heat transfer, namukku arayam, moonu modes of heat transfer endu nammal discuss cheyidirunnu. Conduction, convection, adu pole radiation. So, adhil nammal convection le use cheyyunnathaanu convective heat transfer coefficient ennu parayunnathu. Ivide convective heat transfer coefficient, okay. Free convection in gases. Free convection in gases. Convection in the free convection forced convection. Forced convection in gases and vapor and boiling water ne so these values are the values option A is the answer. Natural allengi free convection in gases in between 5 to 15 watt per meter square Kelvin. Adhwale forced convection in gases and vapor 2 to 200 anu. And
ചില ബുക്കിൽ ഇത് 20 to 200 എന്ന് കണ്ടിട്ടുണ്ട്. അതുപോലെ ബോയിലിംഗ് വാട്ടറിന്റെ കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഫിഷ്യന്റ് എന്ന് പറയുന്നത് 3000 to 50000 വരെയാണ്. സോ ഈ ഒരു വാല്യൂ എന്തായാലും കാണാണ്ട് പഠിക്കാം. ഫ്രീ കൺവെക്ഷൻ അല്ലെങ്കിൽ നാച്ചുറൽ കൺവെക്ഷൻ ഇൻ ഗ്യാസസ് 5 to 50, പോസ്റ്റ് കൺവെക്ഷൻ ആകുമ്പോൾ കുറച്ചുകൂടി റേഞ്ച് കൂടും, 20 to 200 അല്ലെങ്കിൽ 20 to 200 ആവാനാണ് ചാൻസ്. അതുപോലെ ബോയിലിംഗ് വാട്ടറിനാണെങ്കിൽ അതിലും കൂടുതൽ കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഫിഷ്യന്റ് ആണ്, 3000 to 50000 വാട്ട് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വർക്ക് ഇൻഡെക്സ് ഈസ് ഡിഫൈൻഡ് ആസ് ഡാഷ്. സോ ഇതൊരു പ്രീവിയസ്ലി യൂണിറ്റ് ഓപ്പറേഷനിൽ നിന്നും ഗേറ്റിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വർക്ക് ഇൻഡെക്സ് എന്ന് വെച്ചാൽ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻസ് വായിക്കാം. ഗ്രോസ് എനർജി ഇൻ കിലോ വാട്ട് ഹവർ പെർ ടൺ ഓഫ് ഫീഡ് നീഡ് ടു റിഡ്യൂസ് വെരി ലാർജ് ഫീഡ് ടു സച്ച് എ സൈസ് ദാറ്റ് 80% ഓഫ് ദ പ്രോഡക്റ്റ് പാസസ് ത്രൂ എ 100 മൈക്രോൺ സ്ക്രീൻ. ഓപ്ഷൻ ബി, എനർജി നീഡ് ടു ക്രഷ് 1 ടൺ ഓഫ് ഫീഡ് ടു 200 മൈക്രോൺ. ഓപ്ഷൻ സി, എനർജി നീഡ് ടു ക്രഷ് സ്മോൾ സ്പീഡ് to such a size that 80% of the product passes a 200 mesh screen. Option B, energy needed to crush 1 ton of feed to 100 micron. So basically work index denote another WI. Option A ആണ് ഈ വർക്ക് ഇൻഡെക്സിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സൊ യൂണിറ്റ് ഓപ്പറേഷനിൽ എന്താ നടക്കുന്നത്, സൈസ് റെഡ്യൂസ് ചെയ്യുകയാണ്. ഒരു ഓപ്പറേഷനിലാണ് സൈസ് റിഡക്ഷൻ. ഇപ്പൊ വലിയ കല്ലൊക്കെ ആണെങ്കിൽ നമുക്ക് ആവശ്യമായ പ്രോസസ്സിന് വേണ്ടിയിട്ട് അതിന്റെ സൈസ് റെഡ്യൂസ് ചെയ്യാം. അപ്പൊ ആ സൈസ് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഗ്രോസ് എനർജിനെയാണ് വർക്ക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. സോ ഒരു സൈസ് റിഡക്ഷനിൽ ആവശ്യമായിട്ടുള്ള മിനിമം എമൗണ്ട് ഓഫ് എനർജിയാണ് വർക്ക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിന്റെ കണ്ടീഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സൈസ് റെഡ്യൂസ് ചെയ്യുമ്പോൾ 80% ഓഫ് ദ പ്രൊഡക്റ്റും 100 മൈക്രോൺ സ്ക്രീനിലൂടെ പാസ് ചെയ്യണം. സ്ക്രീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈസ് സെപ്പറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെഷാണ് സ്ക്രീൻ എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോ 100 മില്ലിമീറ്റർ സൈസ് ഉള്ള ഒരു പ്രൊഡക്റ്റ്, 100 മീറ്ററിൽ നിന്ന് അത് 10 മില്ലിമീറ്ററിലേക്ക് സൈസ് റെഡ്യൂസ് ചെയ്യാണ്. സൈസ് റെഡ്യൂസ് ചെയ്യുമ്പോൾ 80% ഓഫ് ദ പ്രൊഡക്റ്റും ഒരു 100 മൈക്രോൺ സ്ക്രീനിലൂടെ പാസ് ചെയ്യണം. അങ്ങനെ പാസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അത്തരത്തിൽ പാസ് ചെയ്യുമ്പോൾ സൈസ് റെഡ്യൂസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഗ്രോസ് എനർജിനെയാണ് വർക്ക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. സോ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ സി ആയിട്ട് നമുക്ക് കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ 200 mesh screen ആണ് തന്നിട്ടുള്ളത്. സോ വാല്യൂസ് ഒക്കെ എന്തായാലും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. സോ ഗ്രോസ് എനർജി നീഡ് ടു റെഡ്യൂസ് വെരി ലാർജ് ഫീഡ് ടു സച്ച് എ സൈസ് ദാറ്റ് ഓഫ് 80% ഓഫ് ദി പ്രോഡക്റ്റ് പാസസ് ത്രൂ എ 100 മൈക്രോൺ സ്ക്രീൻ. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. അത് യൂണിറ്റ് ഓപ്പറേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഓക്കെ, സെയിം ഏരിയയിൽ നിന്നുള്ള മറ്റൊരു ഗേറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇനി പറയുന്നത്. വാട്ട് വിൽ ബി ദ പവർ റിക്വയർഡ് ടു ക്രഷ് 100 ടൺ പെർ ഹവർ ഓഫ് മെറ്റീരിയൽ ഇഫ് 80% ഓഫ് ദ ഫീഡ് പാസസ് ത്രൂ 51 മില്ലിമീറ്റർ സ്ക്രീൻ ആൻഡ് 80% ഓഫ് ദ പ്രോഡക്റ്റ് പാസസ് ത്രൂ 1.6 മില്ലിമീറ്റർ സ്ക്രീൻ. വർക്ക് ഇൻ ഓഫ് ദ മെറ്റീരിയൽ ഈസ് 13.57 kW hr/ton. സോ വർക്ക് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. ഇനീഷ്യൽ ഫീഡിന്റെ സൈസും സൈസ് റെഡ്യൂസ് ചെയ്തതിന് ശേഷമുള്ള പ്രൊഡക്റ്റിന്റെ സൈസും തന്നിട്ടുണ്ട്. സോ ഇതിൽ നിന്നും സൈസ് റെഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പവർ റിക്വയർമെന്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ ബേസിക്കലി നമുക്കൊരു ഇക്വേഷൻ അറിയണം. ഇക്വേഷൻസ് നോട്ട് ചെയ്യുക. പി ബൈ എം ഇസ് ഈക്വൽ ടു 0.3162 ഇൻറ്റു വർക്ക് ഇൻഡെക്സ് ഇൻറ്റു 1 by square root of dpb minus 1 by square root of dpa. ഇതാണ് വർക്ക് ഇൻഡെക്സ് കാണാനുള്ള ഇക്വേഷൻ. സോ എല്ലാ ടൈമും ഞാൻ പറയാം, പി എന്ന് പറയുന്നത് വർക്ക് ഓക്കെ പവർ റിക്വയർഡ് ആണ്. പവർ റിക്വയർഡ് ഇൻ കിലോ വാട്ട് അവർ. എം എന്ന് പറയുന്നത് ഫീഡ് റേറ്റ് ആണ്, വിച്ച് ഈസ് ഇൻ ടൺ പെർ ഹവർ. ഡബ്ല്യു ഐ എന്ന് പറയുന്നത് വർക്ക് ഇൻഡെക്സ്. അതുപോലെ ഡി പി ബിയും തന്നിട്ടുണ്ട്, ഡി പി എയും തന്നിട്ടുണ്ട്. സോ ഡബ്ല്യു ഐ എന്ന് പറയുന്നത് വർക്ക് ഇൻഡെക്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി ഡി പി ബി എന്ന് പറയുന്നത്
diameter of product അല്ലെങ്കിൽ ഫൈനൽ പാർട്ടിക്കിൾ dpa എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ഇനിഷ്യൽ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഫീഡ് സോ ക്വസ്റ്റ്യനിൽ നമുക്ക് ഡയമീറ്റർ തന്നിട്ടുണ്ട് ഫീഡ് റേറ്റ് തന്നിട്ടുണ്ട് വർക്ക് ഇൻഡെക്സ് തന്നിട്ടുണ്ട് കാണാനുള്ളത് p ആണ് അതായത് പവർ റിക്വയർഡ് സോ പവർ റിക്വയർഡ് ബാക്കി എല്ലാ ടൈം ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഈ ഒരു ആൻസർ കിട്ടും Point 316 into work index into DPB minus DPA. P आने का अंडू बढ़िकन्द So P by M अंदर आने feed rate आने which is in 100 tons per hour ने दान्दे टंडे which is equal to 0.316 into work index अत्रया 13.57 into 1 by square root of okay DPB which is equal to Feed 51 millimeter, product 1.6 millimeter. So square root of 1.6 minus 1 by square root of 51. So there is square root of 1.6 and or into 1.26. സ്ക്വയർ റൂട്ട് ഓഫ് 51 എന്ന് പറയുന്നത് 7.51 ആണ് സോ ഇപ്പൊ നമുക്ക് എല്ലാ വാല്യൂസും അറിയാം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കുക ഓക്കെ ഈ ഒരു ഇക്വേഷനിൽ പി ഇസ് ഈക്വൽ ടു 100 ഇൻറ്റു 0.316 ഇൻറ്റു 13.57 ഇൻറ്റു 7.1 മൈനസ് 1.26 എന്ന് പറയുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 5.84 കിട്ടും Divided by 1.26 into 7.1. Okay, ഇതാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത് സോൾവ് ചെയ്ത് നോക്കുക സിംപ്ലിഫൈ ചെയ്ത് സോൾവ് ചെയ്ത് നോക്കാം സോ പി പവർ റിക്വയർഡ് ഈക്വൽ ടു 100 ഇൻറ്റു 0.3162 ഇൻറ്റു 13.57 ഇൻറ്റു 5.8 ഡിവൈഡഡ് ബൈ 1.2 ഇൻറ്റു 7.1 സോ ഇവിടെ 7 ഇത് അപ്രോക്സിമേറ്റ്ലി നമുക്ക് 7 ആണ് എടുക്കാം 13.5 നമുക്ക് 14 ആയിട്ട് അസ്യൂം ചെയ്താൽ 14/7 എത്രയാണ് 2 എന്ന് പറഞ്ഞ് കിട്ടും പിന്നെ നമുക്കുള്ളത് 58 ഉണ്ട് 1. ഓക്കെ 2/1.2 ചെയ്യുമ്പോൾ നമുക്ക് 0.6 കിട്ടും അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്താൽ 5.8 × 10 ചെയ്യുമ്പോൾ 58 കിട്ടും അതുപോലെ 1.2 × 10 ചെയ്യുമ്പോൾ 12 നമുക്ക് കിട്ടും സോ വിച്ച് ഈസ് ഈക്വൽ ടു 100 × 0.3162 ജസ്റ്റ് നെഗ്ലക്ട് ചെയ്തു 3×1 × 2×58/12 2/12 എത്രയാണ് 6 ആണ് വരിക 58/6 എന്ന് പറയുമ്പോൾ 9×6 = 54 വരും സോ അപ്രോക്സിമേറ്റ്ലി 9. something ആണ് 58/6 ഞാൻ കറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്യുന്നില്ല ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് മാനുവലി സോൾവ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാം സോ 9×3 9 3 = 27 0.271 എന്ന് പറഞ്ഞ ആൻസർ കിട്ടും സോ 271×100 = 271 എന്ന് പറഞ്ഞ് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും സോ അപ്രോക്സിമേറ്റ്ലി 271നോട് അടുപ്പിച്ചിട്ടുള്ള ഓപ്ഷൻസ് ആയിരിക്കും കറക്റ്റ് ആൻസർ സോ നമുക്ക് ഓപ്ഷൻ നോക്കിയാൽ സി ഓപ്ഷനെ 278.9 kW ബി 300 സി 200 ഡി 310 ആണ് സോ ഇതിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഓപ്ഷൻ ഏതാ ഓപ്ഷൻ എ ആണ് കറക്റ്റ് നമ്മൾ ഫ്രാക്ഷൻ അടക്കം സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 278.9 kW കിട്ടും സോ ഓപ്ഷൻ എ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ ഫ്ലൂയിഡ് എനർജി മില്ലിസ് used for dash option a cutting option b grinding c ultra fine grinding crushers so nammal size reduction use cheyna equipments ne basically naalayittu classify cheyittund adil onnaanu crushers ultra fine grinders grindersum cutting adile fluid energy mill ennu parna equipment idile edu classification laanu pedunna ennaanu question so thannirikkunnathile option c aanu answer ultra fine grinding ipo crushing aanengile
ഒരു വലിയ കല്ലിനെ അതിന്റെ കോഴ്സ് റിഡക്ഷന് വേണ്ടി ഒരു വലിയ കല്ലിനെ ചെറിയ ലംബൊക്കെ ആക്കി മാറ്റാനാണ് ക്രഷേഴ്സ് യൂസ് ചെയ്യുന്നത്. അതിലും ചെറിയ ഫൈൻ പ്രൊഡക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രൈൻഡേഴ്സ് യൂസ് ചെയ്യുന്നത്. അതിലും വെരി ഫൈൻ പാർട്ടിക്കിൾ അല്ലെങ്കിൽ അൾട്രാ ഫൈൻ ഗ്രൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് അൾട്രാ ഫൈൻ ഗ്രൈൻഡിങ് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നത്. യൂഷ്വലി 1 to 20 micrometer ആണ് അതിന്റെ പ്രൊഡക്റ്റിന്റെ സൈസ് റേഞ്ച് വരിക. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഷേപ്പിലേക്ക് ഒരു പ്രൊഡക്റ്റിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കട്ടിംഗ് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നത്. സോ ഓരോ ക്ലാസിഫിക്കേഷനും അതിന് യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ എഫിഷ്യൻസി എത്രയാണ്, പ്രൊഡക്ട് റേറ്റ് എത്രയാണ്, ഫീഡിന്റെ സൈസ് എത്രയാണ് എന്നെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എ ഫ്ലൂയിഡ് എനർജി മിൽ ഈസ് യൂസ്ഡ് ഫോർ അൾട്രാ ഫൈൻ ഗ്രൈൻഡിങ് അല്ലെങ്കിൽ അൾട്രാ ഗ്രൈൻഡിങ്. അതുപോലെ അൾട്രാ ഗ്രൈൻഡിങ്ങിന് യൂസ് ചെയ്യുന്ന മറ്റൊരു എക്യുപ്മെന്റ് ആണ് അജിറ്റേറ്റഡ് മില്ല്. ബാക്കിയെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ ഓപ്ഷൻ സി ആണ് അൾട്രാ ഗ്രൈൻഡിങ്, അതായത് ഫ്ലൂയിഡ് എനർജി മിൽ ഈസ് യൂസ്ഡ് ഫോർ അൾട്രാ ഗ്രൈൻഡിങ്. സോ ഈ ഒരു തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പ്രതീക്ഷിക്കാൻ ചാൻസ് ഉള്ളത്. തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസും ഉണ്ടാവും, അതുപോലെ പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ എന്തായാലും പഠിച്ചിരിക്കേണ്ടതുണ്ട്. സോ ഡെമോ ക്ലാസ്സസ് ഒക്കെ കാണുക. കൂടുതൽ ഡീറ്റെയിൽസിനായി ഇൻസ്പയർ ടെക്നിക്കൽ PSC വിസിറ്റ് ചെയ്യുക. സോ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.